നമ്മൾ ഒബ്ജക്റ്റ് കൺസ്ട്രെയിൻ്റ് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുവഴി നമുക്ക് ക്യാമറ എങ്ങനെ ട്രാക്ക് ചെയ്യാമെന്നുള്ള കാര്യമാണ് ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മളിതെല്ലാം ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇനി എങ്ങനെ നമുക്കൊരു അനിമേഷൻ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യത്തെ അനിമേഷൻ്റെ രീതി എന്ന് പറയുന്നത് കീ ഫ്രെയിം സെറ്റിംഗാണ് പഠിക്കേണ്ടത്. അപ്പോൾ കീ ഫ്രെയിം സെറ്റിംഗ് പഠിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ ഒരു മങ്കി ഫേസിനെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുകയാണ്. ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഞാനിവിടെ നിങ്ങൾക്കിവിടെ എങ്ങനെയാണ് നമ്മളൊരു വസ്തുവിനെ അനിമേറ്റ് ചെയ്യുന്നതെന്നാണ് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു വിൻഡോ എന്ന് പറയുന്നത് നമുക്കിവിടെ അനിമേഷൻ ചെയ്യുന്നതിൻ്റെ ഡോപ്പ് ഷീറ്റ്, അതുപോലെ തന്നെ ഗ്രാഫ് എഡിറ്റിംഗ്, അതുപോലെ തന്നെ കീ ഫ്രെയിം പ്ലേ ബാക്ക്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർമ്മിച്ചിരിക്കണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് എങ്ങനെ നമ്മളൊരു കീ ഫ്രെയിം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കീ ഫ്രെയിം സെറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാരണം എനിക്കിവിടെ ഇത് ഇത്രയും ഭാഗമുണ്ട്, ഇവിടെ ഇത്രയും ഉള്ളത് 1 മുതൽ ഇവിടെ 250 വരെയുള്ള ഫ്രെയിം. അതിൽ നമ്മൾ പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതിനകത്ത് ഇപ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല. കാരണം നമ്മൾ ഒരു കീ ഫ്രെയിം പോലും ഇവിടെ 1 സെറ്റ് ചെയ്തിട്ടില്ല. കാരണം കീ ഫ്രെയിം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു പ്ലേ ബാക്ക് നടക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ഇതിനകത്ത് ഈ ഒരു വർക്ക് സ്പേസിനകത്ത് ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ അനിമേഷനിൽ ഫ്രെയിംസ് ആണ് നോക്കുന്നത്. ഫ്രെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മുടെ സാധാരണ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നത് 24 ഫ്രെയിമിലായിരിക്കും. ഒരു ഫ്രെയിം എന്ന് പറയുന്നത് അതായത് ഒരു സെക്കൻഡിൽ 24 ഫ്രെയിം ഓടുമ്പോഴാണ് ഒരു സെക്കൻഡ് ആവുന്നത്. അത് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. നമ്മൾ സാധാരണ 4K ഒക്കെ എടുക്കുന്ന സമയത്ത് 30, അതുപോലെ തന്നെ ഗെയിമിങ്ങിനൊക്കെ 50, അതിന് മുകളിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഫ്രെയിം സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫ്രെയിം സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ഞാനൊരു സിമ്പിളായിട്ട് പറയാം, 25 ഫ്രെയിമാണ് വരുന്നതെങ്കിൽ ഒരു സെക്കൻഡ് എന്ന് വിചാരിച്ചുള്ളൂ. അങ്ങനെയെങ്കിൽ നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത് 250 ആണെങ്കിൽ നിങ്ങളൊന്ന് കണക്കൂട്ടി നോക്കിയേ, 25 ഫ്രെയിം ഒരു സെക്കൻഡ്, 50 ഫ്രെയിം ആകുമ്പോൾ അത് 2 സെക്കൻഡ് ആവും. അപ്പോൾ 100 ഫ്രെയിം ആകുമ്പോൾ അത് 4 സെക്കൻഡ് ആവും. 200 ഫ്രെയിം ആകുമ്പോൾ 8 സെക്കൻഡ് ആവും. 250 ഫ്രെയിം ആകുമ്പോൾ 10 സെക്കൻഡ് ആവും. അപ്പോൾ ഈ 250 ഫ്രെയിം വെച്ച് നമ്മളൊരു അനിമേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 250 സെക്കൻഡ് ആയിരിക്കില്ല, പകരം വെറും 10 സെക്കൻഡുള്ള ഒരു അനിമേഷൻ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത് 250 ഫ്രെയിമിലാണെങ്കിലും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വെറും 10 സെക്കൻഡ് മാത്രമേ ഉണ്ടാവൂ. അതിന് കാരണമെന്ന് പറയുന്നത് നമ്മൾ സെറ്റ് ചെയ്യുന്ന ഫ്രെയിമിനനുസരിച്ചുള്ള അനിമേഷൻ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടായി ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ അനിമേഷൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ടുള്ള ഫ്രെയിമിനനുസരിച്ച് അനിമേഷൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മനുഷ്യൻ ഓടുന്നത്, ആ മനുഷ്യൻ്റെ 1-ാമത്തെ കാല് അടുത്ത പ്രാവശ്യം അത് മുകളിൽ നിന്ന് തറയിലേക്ക് വയ്ക്കുന്നത് ഒരു സെക്കൻഡ് കൊണ്ടാണെങ്കിൽ ആ ഒരു ലോജിക്ക് ഓർമ്മിച്ച് വെച്ചിരിക്കുക, ഇതൊരു 30 സെക്കൻഡ് കൊണ്ടായിരിക്കണം, അതായത് 30 ഫ്രെയിമിലായിരിക്കണം അയാളുടെ ആ ഒരു മൂവ്മെൻറ്റ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നിങ്ങൾക്കൊരു ഉദാഹരണം കാണിച്ചു തരാം. അതിനുവേണ്ടി ഞാനൊരു വസ്തുവിനെ ആഡ് ചെയ്യുകയാണ്. ഒരു മെഷാണ് ആഡ് ചെയ്യുന്നത്, മെഷ് യു വി സ്പിയർ ആണ്. അപ്പോൾ ഞാൻ ഈ യു വി സ്പിയറിൻ്റെ ഇതിൻ്റെ സൈസൊക്കെ വളരെയധികം ശ്രദ്ധിച്ചോളണം. കാരണം നമ്മുടെ ഫ്രെയിം റേറ്റും ഈ ക്യാമറ ഫ്രെയിമും എല്ലാം ഇതിനെ കണക്ട് ചെയ്താണ് ഇരിക്കുന്നത്. അതൊക്കെ വളരെ എളുപ്പത്തിലാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. കാരണം ഇത് ഈ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അനിമേഷൻ ചെയ്തെടുക്കാൻ കഴിയും. ഞാൻ ഈ ഭാഗത്തോട്ടൊന്ന് നീക്കി വയ്ക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഫ്രെയിമിൻ്റെ, അതായത് ക്യാമറ ഫ്രെയിമിൻ്റെ ഇതിനനുസരിച്ച് ആദ്യത്തെ ഫ്രെയിമിൽ ഞാൻ ഇതിനെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചുകൊള്ളുക. എനിക്ക് 1 സെക്കൻഡ് കൊണ്ട് ഈ ഒരു വസ്തു, അതായത് ഇതൊരു പന്താണെന്ന് വിചാരിച്ചുള്ളുക, ഇതൊരു ബോളാണ്, ഈ ഒരു ബോള് എന്ത് ചെയ്യണം, 1 സെക്കൻഡ് കൊണ്ട് ഇത് ഇവിടെ എത്തണം. മനസ്സിലായോ? 1 സെക്കൻഡ് കൊണ്ട് എത്തണമെങ്കിൽ അടുത്ത ഫ്രെയിമിലല്ല നിങ്ങളത് സെറ്റ് ചെയ്യേണ്ടത്, പകരം 1 സെക്കൻഡ് എന്ന് പറയുന്നത് 30 ഫ്രെയിമാണ് നമ്മളെടുക്കുന്നത്, അല്ലെങ്കിൽ 25 ഫ്രെയിമാണ് ഞാൻ എടുക്കുന്നത് എങ്കിൽ നിങ്ങളിവിടെ എന്ത് ചെയ്യുക, ആദ്യം സെലക്ട് ചെയ്യേണ്ടത് 25. മനസ്സിലായോ? അപ്പോൾ 25 സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ വസ്തുവിനെ എന്ത് ചെയ്യുക, ഇവിടെ കൊണ്ടുവരണം. അതെങ്ങനെയാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇത് ഈ ഒരു ബോള് 1 സെക്കൻഡ് കൊണ്ട്, ഈ 1 സെക്കൻഡ് കൊണ്ട് ഇതിൻ്റെ സെൻട്രൽ ഭാഗത്ത് ഈ താഴ്ഭാഗത്ത് വരണം. അടുത്ത സെക്കൻഡിൽ, അതായത് 2-ാമത്തെ സെക്കൻഡിൽ അതിവിടെ ഇടിച്ച് എന്ത് ചെയ്യണം, ഇവിടെ ചെന്ന് പതിക്കണം. 3-ാമത്തെ സെക്കൻഡിൽ അതെന്ത് ചെയ്യണം, ഇവിടെ പതിക്കണം. 4-ാമത്തെ സെക്കൻഡിൽ വീണ്ടും ഇവിടെ അതിനെ വന്നിരിക്കണം. അപ്പോൾ 4 സെക്കൻഡുള്ള ഒരു അനിമേഷനാണ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ 1-ാമത്തെ സെക്കൻഡിൽ ഇവിടെ ഇരിക്കണം, 2-ാമത്തെ സെക്കൻഡിൽ ഇവിടെ ഇരിക്കണം, 3-ാമത്തെ സെക്കൻഡിൽ ഇവിടെ ഇരിക്കണം, 4-ാമത്തെ സെക്കൻഡിൽ ഇവിടെ ഇരിക്കണം.
അപ്പോൾ ഇത് എങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇത് വളരെ ബേസിക്കാണ്. അപ്പോൾ ഈ ബേസിക്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഒരു കണക്ക്, അതായത് ലോജിക്ക് നമ്മുടെ മനസ്സിൽ ചിന്തിച്ച് വെക്കുക. ചിന്തിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്രാഫ് എഡിറ്റിങ്ങിനൊന്നും പോകാതെ തന്നെ വളരെ സിമ്പിളായിട്ട് വളരെ നല്ല ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു അനിമേഷൻ നമുക്കിവിടെ നിർമ്മിച്ചെടുക്കാൻ കഴിയും. അതായത് ഇതൊരു 4 സെക്കൻഡുള്ള അനിമേഷനാണ്. ഈ 4 സെക്കൻഡുള്ള അനിമേഷനിൽ നമ്മൾ എന്ത് ട്രിക്കാണോ ഉപയോഗിക്കുന്നത്, ആ ട്രിക്ക് എന്ത് ചെയ്യുക, പ്രാവർത്തികമാക്കാൻ മാക്സിമം ശ്രമിക്കുക. അപ്പോൾ അതിന് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കീ ഫ്രെയിം സെറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒന്നാമത്തെ ഒരു കീ ഫ്രെയിമിൽ ഇതിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ഈ ഭാഗത്താണ്. ഏത് ഭാഗത്ത്? അതായത് ഈ ഇരിക്കുന്ന ഈ എക്സ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഇതിനെ ഒന്ന് വിചാരിച്ചോളുക, ഇത് -x, ഇത് y, ഇത് -. ഇങ്ങനെ നമ്മൾ ചിന്തിച്ചെടുക്കുക. എടുത്തതിന് ശേഷം നമ്മൾ ഈ എക്സ് എന്ന ഭാഗത്ത് നിന്നും നമ്മൾ എന്ത് ചെയ്യണം, ഈ ഭാഗത്തേക്ക്, അത് വൈ എന്ന് പറയുന്ന ഭാഗത്തേക്ക് വന്നിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 1 സെക്കൻഡാണ്. 1 സെക്കൻഡാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ആദ്യത്തെ കീ ഫ്രെയിം ഞാൻ സെറ്റ് ചെയ്യണം. കീ ഫ്രെയിം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കീ പാഡിൽ i എന്ന് പറയുന്ന അക്ഷരം ടൈപ്പ് ചെയ്യുക. അക്ഷരം ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ ഈ ഒരു ഭാഗം കാണാൻ പറ്റും. അതിൽ ലൊക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു മഞ്ഞ നിറത്തിലൊരു കീ ഫ്രെയിം ആഡായതായിട്ട് കാണാൻ കഴിയും. ഇനിയൊന്ന് ചിന്തിച്ച് നോക്കിയാൽ, അപ്പോൾ ഇത് നമ്മളിനി ഈ ഒരു അനിമേഷൻ പ്ലേ ചെയ്യുമ്പോൾ ഇത് ഒന്നാമത്തെ കീ ഫ്രെയിമിൽ എവിടെയായിരിക്കും, ഈ ഭാഗത്ത് തന്നെയായിരിക്കും. ഇനി അടുത്ത് വേണ്ടത് 4 സെക്കൻഡിൽ ഈ സെൻട്രൽ ഭാഗത്ത് നിന്നിട്ടാണ്. സെൻട്രൽ ഭാഗം കാണാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞതുപോലെ ഇവിടെയുള്ള ഇസഡ് ആക്സും കൂടി ഒന്ന് ഞാൻ ഓണാക്കി വെക്കുകയാണ്. ഇസഡ് ആക്സ് ഓണാക്കി വെക്കുമ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് കറക്റ്റ് ഇതിൻ്റെ സെൻട്രൽ ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ചു കണ്ടുകൊള്ളുക. ഇവിടെ 25-ാമത്തെ ഫ്രെയിം സെലക്ട് ചെയ്യുക. അതിനുള്ള കാരണം എന്ന് പറഞ്ഞത്, 1-ാമത്തെ സെക്കൻഡിൽ എവിടെ വന്നിരിക്കണം, ഇവിടെ വന്നിരിക്കണം. എന്നിട്ട് നിങ്ങളതിനെ നീക്കി വയ്ക്കാൻ പോവുകയാണ്. ജി ഇസഡ് ഈ ഭാഗത്തേക്ക് നീക്കി വെച്ചു. നീക്കി വെച്ചതിന് ശേഷം ജി വൈയിലോട്ട്, സോറി എക്സിലോട്ട് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. ഈ ഒരു സെൻട്രൽ ഭാഗത്താണ് വന്നിരിക്കേണ്ടത്. അപ്പോൾ ബോൾ കറക്റ്റായിട്ട് ഈ ഭാഗത്ത് വന്നിരുന്നു. തീർന്നില്ല പണി. ഇതാണ് അനിമേഷൻ എന്ന് പറയുന്നത്. നിങ്ങളിവിടെ i ടൈപ്പ് ചെയ്യുക, ലൊക്കേഷൻ ടൈപ്പ് ചെയ്യുക. അപ്പോൾ 1-ാമത്തെ ഫ്രെയിമിൽ അത് ഈ ഭാഗത്തിരുന്നു. 2-ാമത്തെ സെക്കൻഡായ 25-ാമത്തെ ഫ്രെയിമിൽ അത് ഈ ഭാഗത്ത് വന്നിരുന്നു. അടുത്തത് തീർച്ചയായിട്ടും 50-ാമത്തെ സെക്കൻഡാണ്. 50-ാമത്തെ ഫ്രെയിം ആകുമ്പോൾ 2-ാമത്തെ സെക്കൻഡിലോട്ട് അത് ചേഞ്ച് ചെയ്യും. വീണ്ടും എന്ത് ചെയ്യുകയാണ്, അതിനെ ഞാൻ ഈ ഭാഗത്തോട്ട് നീക്കി വയ്ക്കുകയാണ്. നീക്കി വെച്ചതിന് ശേഷം അതിനിങ്ങനെ എന്ത് ചെയ്യുകയാണ്, ജി ഇസഡിലോട്ട് ഉയർത്തി വയ്ക്കുകയാണ്. സംഭവം ഇവിടെ 3-ാമത്തെ ഫ്രെയിമും നമുക്കവിടെ സെറ്റ് ചെയ്യും. അതായത് കീ ഫ്രെയിമാണ്, കീ ഫ്രെയിമും ഞാൻ അവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്തത് 75-ാണ്. 75-ാമത്തെ കീ ഫ്രെയിമിൽ ഞാൻ എന്ത് ചെയ്തു, അതിനെ വീണ്ടും ഞാൻ മുകളിലേക്ക് ഉയർത്തി വെച്ചു. മുകളിലേക്ക് ഉയർത്തി വെച്ചതിന് ശേഷം ഞാൻ അതിനെ എന്ത് ചെയ്യുകയാണ്, വലതുവശത്തോട്ട്, അതായത് ജി എക്സ് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ എക്സ് ആക്സിലൂടെയാണോ വൈ ആക്സിലൂടെയാണോ അത് സഞ്ചരിക്കേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാവും. അപ്പോൾ ഇത് 3 കീ ഫ്രെയിം ഞാനിവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ്, 4-ാമത്തെ കീ ഫ്രെയിം ഞാൻ എന്ത് ചെയ്തു, സെറ്റ് ചെയ്തു. 5-ാമത്തെ കീ ഫ്രെയിം എന്താണ്, 100-ാമത്തേതാണ് അല്ലേ. 100-ാമത്തേൽ ഞാൻ എന്ത് ചെയ്തു, അതിനെ വീണ്ടും ജി എക്സിലോട്ട് നീക്കി വെച്ചു. എന്നിട്ട് ജി ഇസഡിലോട്ട് ഞാൻ അതിനെ താഴ്ത്തി വെച്ചു. അപ്പോൾ ഞാൻ ഇത്രയും താഴ്ത്തി വെച്ചിട്ട് ഞാനവിടെ വീണ്ടും എന്ത് ചെയ്തു, ഒരു കീ ഫ്രെയിം കൂടി ആഡ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്കിവിടെ ഇവിടെ എത്ര കീ ഫ്രെയിം ഉണ്ട്, 1, 2, 3, 4, 5 കീ ഫ്രെയിം ഉള്ള ഒരു അനിമേഷൻ ആയിക്കഴിഞ്ഞു. ഈ 5 കീ ഫ്രെയിം എന്ന് പറയുമ്പോൾ 100 വരെയാണ്. 25 വരെയുള്ള ഒരു ഫ്രെയിമാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്കെന്ത് മതി, ഈ ഒരു കീ ഫ്രെയിം മതിയാവും. അപ്പോൾ ഞാനവിടെ 100 വരെ കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. 1-ാമത്തെ കീ ഫ്രെയിമിൽ നിന്ന് ആ ബോൾ എന്ത് ചെയ്തു, ഈ ഇത്രയും ഭാഗത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ കീ ഫ്രെയിം എന്ത് ചെയ്യുകയാണ്, ഇതൊരു വീഡിയോ ആയിട്ട് ഞാൻ എടുക്കുകയാണെങ്കിൽ എനിക്കിതിനെ എന്ത് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. കാരണം 1-ാമത്തെ ഭാഗത്തുനിന്ന് സഞ്ചരിച്ചത് 2-ാമത്തെ ഭാഗത്തെത്തി 2-ാമത്തെ ഭാഗത്തുനിന്ന് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു കീ ഫ്രെയിം സെറ്റിംഗ് അനിമേഷൻ. ഇനി നമുക്കിതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യണോ, തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് സ്പീഡ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനപ്പോൾ ഇതിൻ്റെ സ്പീഡ് കുറയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ അത് എളുപ്പവഴി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ ഫ്രെയിം എന്ന് പറയുന്നത് ഇതിപ്പോൾ 4 സെക്കൻഡാണ്, എനിക്കിനി ഇതിനെ 8 സെക്കൻഡാക്കണം. 8 സെക്കൻഡാക്കണമെങ്കിൽ ഇതിന് ഞാൻ എന്ത് ചെയ്താൽ മതി, 200 ആക്കിയാൽ മതി. കാരണം 25 ഫ്രെയിം വെച്ചാണ് ഞാനിവിടെ എന്ത് ചെയ്യുന്നത്, അനിമേഷൻ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ 25 വെച്ച് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക, ഈ കാണുന്ന കീ ഫ്രെയിം മാത്രം ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് മാത്രം ഒരു മഞ്ഞ നിറം ഉണ്ടായിരിക്കും. അതിനെ ഞാൻ എന്ത് ചെയ്യുകയാണ്, അവിടെ ക്ലിക്ക് ചെയ്ത് വെച്ചുകൊണ്ട് നീക്കി ഞാനിവിടെ കൊണ്ടുവയ്ക്കുകയാണ്, 200-ൽ കൊണ്ടുവയ്ക്കുകയാണ്. അടുത്ത കീ ഫ്രെയിമിൽ ഞാൻ എന്ത് ചെയ്യുകയാണ്, വീണ്ടും ക്ലിക്ക് ചെയ്ത് ഞാൻ എന്ത് ചെയ്യുകയാണ്, ഈ 150-ൽ കൊണ്ടുവയ്ക്കുകയാണ്. അടുത്ത കീ ഫ്രെയിമിനെയോ
ഞാൻ കൊണ്ട് ക്ലിക്ക് ചെയ്ത് നേരെ 100 ൽ കൊണ്ട് വെക്കുകയാണ്. അടുത്ത കീ ഫ്രെയിമിനെ ഞാൻ എന്തെയ്ക്കാണ് 50 ൽ കൊണ്ട് വെക്കണം. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. നേരത്തെത്തേതിനേക്കാളും പകുതി സ്പീഡ് എന്ത് ചെയ്തിരിക്കും? കുറഞ്ഞിരിക്കും, കണ്ടോ? അപ്പോൾ ഇവിടെ 2 സെക്കൻഡ് കൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തത്, ഈ ഒരു ബോൾ ഇവിടെ വന്ന് ഇടിച്ചത്. അടുത്ത 4 സെക്കൻഡിലാണ് ഇവിടെ ഇടിച്ചത്. അടുത്ത 6 സെക്കൻഡിൽ ഇവിടെ ഇടിച്ചു. 8-ാമത്തെ സെക്കൻഡിൽ എന്ത് ചെയ്തു, അത് തിരിച്ചു വന്നു. അപ്പോൾ ഇതാണ് ഒരു ബേസിക് അനിമേഷനിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇത് നമ്മൾ ഗ്രാഫ് വെച്ച് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വളരെ ഫാസ്റ്റായിട്ട് ഈസി ആയിട്ട് നമ്മൾ ചെയ്ത് മാറ്റിയെടുക്കാറുണ്ട്. ഇതിൻ്റെ പൊസിഷനൊക്കെ ചേഞ്ച് ചെയ്യാറുണ്ട്. പക്ഷേ ബേസിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുക, ഇതാണ് ഒരു അനിമേഷൻ്റെ ഏറ്റവും ബേസിക്കായിട്ട് നമ്മൾ ആദ്യം ഇറങ്ങിയിരിക്കേണ്ട ട്രിക്ക് എന്ന് പറയുന്നത്. ഇതാണ് നിങ്ങൾ ഓർമ്മിച്ചിരിക്കേണ്ട 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത് അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതിലെ ആ ഒരു ഡിഫറൻസ്. അപ്പോൾ ആ പൊസിഷൻ, ആദ്യം ഇരിക്കുന്ന പൊസിഷൻ്റെ നമ്മളെപ്പോഴും ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ മനസ്സിൽ ആ ഒരു ലോജിക് ഉണ്ടായിരിക്കണം. അതായത് ഇത് എത്ര കീ ഫ്രെയിമുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യുന്ന കീ ഫ്രെയിം 25 ആണെങ്കിൽ അത് 1 സെക്കൻഡാണ്. അപ്പോൾ ആ 1 സെക്കൻഡ് കൊണ്ട് അത് എവിടെ വന്ന് ഇടിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കണം. നമ്മൾ തീരുമാനിച്ചതിന് ശേഷം അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ആ ഒരു മനസ്സിലെ ലോജിക്ക് വെച്ച് കീ ഫ്രെയിമുകൾ ആഡ് ചെയ്യാൻ പഠിക്കണം. അത് കഴിഞ്ഞിട്ട് ഈ കീ ഫ്രെയിമുകളെ, മൂന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ കീ ഫ്രെയിമുകളെ നമുക്ക് എപ്പോഴും വേണമെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക. ഈ ശ്രദ്ധിച്ചിരിക്കുന്ന ഇതിലുള്ള ഒരു കീ ഫ്രെയിം വ്യത്യാസപ്പെടുത്തി കഴിഞ്ഞാൽ ഇവിടെ വന്നിരിക്കേണ്ടതിന് പകരം എന്ത് ചെയ്യുന്നു, നേരെ ഇവിടെ വന്നിരിക്കും. നമുക്കൊന്ന് അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിവിടെ 50-ാമത്തെ കീ ഫ്രെയിമിൽ ഞാൻ എന്ത് ചെയ്തു, അതിനെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് വാങ്ങി. എന്നിട്ട് ഞാൻ അതിനെ ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അത് നേരെ ഇവിടെ വരുന്നതിന് പകരം നേരെ ഇവിടെയായിരിക്കും ചെന്നിരിക്കുന്നത്. ശ്രദ്ധിച്ച് കണ്ടോളുക, കണ്ടോ? നേരെ ഇവിടെ വരുന്നതിന് പകരം എന്ത് ചെയ്തു, ഇവിടെ വന്നു. ഇവിടെ വന്നതിന് ശേഷം നേരെ പി അവിടെ ചെന്നിരിക്കുകയാണ്. നമുക്കിനി ആ കീ ഫ്രെയിമിനെയും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, ഇവിടെ ചെന്നിരിക്കില്ല, നേരെ എന്ത് ചെയ്യും, ഇവിടെ ചെന്നിരിച്ചിട്ട് ഇവിടെ തിരിച്ചു വരും. അപ്പോൾ ഇതാണ് ഒരു അനിമേഷൻ. അതായത് അനിമേഷൻ ചെയ്യുമ്പോൾ കീ ഫ്രെയിം സെറ്റ് ചെയ്യുന്നതിൻ്റെ ബേസിക്സ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചുകൊള്ളുക. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇനി നിങ്ങൾ ലെവൽ 1 വീഡിയോസിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ എങ്ങനെയാണ് ഞാൻ അനിമേഷൻ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. നമുക്ക് ആദ്യം ബേസിക്കായിട്ട് പഠിക്കുമ്പോൾ ഗ്രാഫ് എഡിറ്റിൻ്റെ ഒരു ആവശ്യമില്ല. നിങ്ങളിതുപോലുള്ള ബേസിക്കായിട്ടുള്ള അനിമേഷൻസ് വളരെ നന്നായി മനസ്സിലാക്കിയെടുക്കുക.